ഇന്നത്തെ തിരുവചനത്തിനും ദിവ്യകാരുണ്യ ആശീർവാദത്തിനു മുമ്പ് ഈ പുരോഹിതനെ നമുക്ക് സ്മരിക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിലൂടെ ഈശോ നയിച്ച വൈദികർക്ക് വേണ്ടിയുള്ള വാർഷിക ധ്യാനത്തിലും മറ്റു പല ധ്യാനാവസരങ്ങളിലും സാഹചര്യങ്ങളിലും ഈ മഹാത്മാവിനോട് വചനം പങ്കുവയ്ക്കാനും കൂതാശകൾ പരികർമ്മം ചെയ്ത് പരസ്പരം വരപ്രസാദം പങ്കുവയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസാരമാക്കരുത്. ആപ്തവാക്യങ്ങൾ ഹൃദിസ്ഥമാക്കുക. അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടതെങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. പ്രഭാഷകൻ്റെ പുസ്തകം 8:8. ജ്ഞാനികളുടെ മൊഴികളെ നിസാരമാക്കിയിട്ടുണ്ടെങ്കിൽ കരുണയായിരിക്കണമേ ഈശോയെ. വചനം പ്രബോധിപ്പിക്കത്തക്ക വിധം എൻ്റെ ഹൃദയത്തിൽ എഴുതണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യസക്കരാരിയുമായ പരിശുദ്ധ അമ്മയുടെ ദിവ്യകാരുണ്യ ഹൃദയം വഴി നമ്മിൽ വസിക്കട്ടെ. ആമേൻ.